നമസ്കാരം. വെള്ളപ്പൊക്കത്തിന് ശേഷം പാകിസ്ഥാനിലെ ജനങ്ങൾ മലേറിയയോട് പൊരുതുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് 6 മില്യൺ കൊതുകുവലകൾ വാങ്ങാനൊരുങ്ങി പാകിസ്ഥാൻ. കൊതുകിൽ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാൻ ജനതയ്ക്ക് കൊതുകുവല പോലും ഇല്ലെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ഇതോടെ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ്. മലേറിയ പടരാതിരിക്കാൻ ഇന്ത്യയിൽ നിന്ന് 6 മില്യൺ കൊതുകുവലകൾ ഇറക്കുമതി ചെയ്യാൻ പാകിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയം അനുമതി തേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 6 മില്യൺ കൊതുകുവലകൾ അടിയന്തരമായി ആവശ്യമാണ്. പാകിസ്ഥാനിലെ 32 ജില്ലകൾ മലേറിയയോട് പൊരുതുകയാണ്. പ്രളയബാധിതമായ സിന്ധിലും ബലൂചിസ്ഥാനിലും കഴിഞ്ഞ 2 മാസത്തിനിടെ 2 ലക്ഷം പേർക്ക് മലേറിയ ബാധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിൽ ചർമ്മാണുബാധ, വയറിളക്കം, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ ആളുകളെ പിടികൂടുന്നുവെന്ന് ലോക ആരോഗ്യ സംഘടന ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരം രോഗം ബാധിച്ച് 324 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ തുറസായ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതാണ് രോഗം പടരാൻ കാരണമാകുന്നത്. 60 ലക്ഷം കൊതുകുവലകൾ ഇന്ത്യയിൽ നിന്നും വാങ്ങാനാണ് പാകിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം. കൊതുകുവലകൾ വാങ്ങാൻ ലോകാരോഗ്യ സംഘടന പാകിസ്ഥാന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. ബാഗ അതിർത്തി വഴി അടുത്ത മാസം കൊതുകുവലകൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രളയം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമായാണ് വിലയിരുത്തപ്പെടുന്നത്. 1700 പേർക്കാണ് പ്രളയക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 33 മില്യൺ ആളുകൾക്ക് വീടുൾപ്പെടെ നഷ്ടപ്പെട്ടു. രാജ്യത്തിന് 1/3 ഭാഗവും പ്രളയത്തിൽ വെള്ളത്തിനടിയിലായിരുന്നു. 100 കണക്കിന് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടന്ന വെള്ളപ്പൊക്ക കെടുതി അവസാനിച്ച് തുടങ്ങിയപ്പോഴാണ് പലയിടത്തും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. രാജ്യത്ത് ജനങ്ങൾ മലിനജലം കുടിക്കാൻ നിർബന്ധിതരാവുകയാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അഴുക്കുവെള്ളം കുടിക്കാനും കേടായ ഭക്ഷണം കഴിക്കാനും നിർബന്ധിതരാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട ആളുകൾ തുറസായ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഇതും രോഗം പടരാനുള്ള പ്രധാന കാരണമാണ്. പ്രളയത്തിന്റെ പിന്നാലെയാണ് വീണ്ടും ദുരന്തമായി രാജ്യത്ത് മലമ്പനി പടർന്നു പിടിക്കുന്നത്. പാകിസ്ഥാനിലെ 32 ജില്ലകളിലായി 2.7 മില്യൺ പേർ 2023 മലമ്പനി ബാധിതരാകും എന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനോടകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ നിരവധി പേർക്കാണ് രോഗം ബാധിച്ചത്. കഴിഞ്ഞ മാസം പാകിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിൽ നിന്ന് കൊതുകുവലകൾ വാങ്ങാൻ അനുമതി തേടിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. സിന്ധ്, ഏറ്റവും കൂടുതൽ ബാധിത പ്രദേശങ്ങളായ പഞ്ചാബ്, ബലൂചിസ്ഥാൻ എന്നിവിടങ്ങളിലെ 26 ജില്ലകളിൽ കൊതുകുവലകൾ പ്രധാനമായും വിതരണം ചെയ്യുക. കശ്മീരും അതിർത്തി കടന്നുള്ള ഭീകരതയിലും പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ഉൾപ്പെടെ ഏറെക്കുറെ മരവിപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ ഈ പുതിയ തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Demos Furniture. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.